സ്വാഗതം ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ ടെക്നീഷ്യൻ നമുക്ക് അദ്ദേഹത്തെ ഒരു റൈറ്റർ എന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെന്നോ പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല എല്ലാ മേഖലയിലെയും വ്യക്തമായ ദിശാബോധമുള്ള ഒരു സിനിമ ടെക്നീഷ്യനാണ് ജീത്തു ജോസഫ് അതുതന്നെയാണ് ദൃശ്യം എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇതിന് വലിയൊരു കാര്യമുണ്ട് ദൃശ്യം ഒന്ന് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസ് ജനങ്ങളിലേക്ക് കൊടുത്തത് ഒരു അൺലോക്കിംഗ് സ്റ്റോറി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ ഈ സ്റ്റോറി ലോക്കായിട്ടുണ്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയായിരുന്നു പക്ഷേ അവിടെ ഒരു അൺലോക്കിംഗ് കണ്ടൻറ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഇട്ടച്ച് പോയിട്ടുണ്ട് അവിടെ നിന്നാണ് സെക്കൻഡ് പാർട്ട് അൺലോക്ക് ചെയ്യുന്നത് ഈ സ്പേസ് ജോർജ് കുട്ടിയുടെ സ്പേസ് ആണ് ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്ക് അത് ചില പ്രശ്നങ്ങളിലേക്ക് മാറുകയും അതൊരു വലിയ ക്രൈമിലേക്ക് പോവുകയും പക്ഷേ അവസാനം ഈ എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്റ്റോറിക്ക് കഴിഞ്ഞ ദൃശ്യത്തിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലെത്തുമ്പോൾ വലിയ മാറ്റം റ്റങ്ങളിലൂടെ തന്നെയാണ് ജിത്തു മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ടെക്നീഷ്യൻ എങ്ങനെയാണ് പ്രാഗൽഭ്യം തെളിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടറിയാം നാച്ചുറലി ഈ ക്യാരക്ടർക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആറ് വർഷത്തെ ഒരു ഇടവേള ഈ ആറ് വർഷത്തെ ഇടവേളയിൽ ഈ ക്യാരക്ടർ നാച്ചുറലി മനുഷ്യൻ്റെ മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളെ അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഈ ക്യാരക്ടറുകളിലുള്ള ആ കണ്ടുകൾ അവിടെ തന്നെ നിർത്തുന്നു അവരുടെ ക്യാരക്ടറൈസ്ഡ് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു ഒരാൾ പോലും സ്ക്രീനിൽ വെറുതെ വരുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് അത് കാണുന്നു ഞാൻ സിനിമ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ ഓരോ ആളും വെറുതെ സ്ക്രീനിൽ കാണിക്കുന്നില്ല ഓരോ ക്യാരക്ടറിനും ശക്തമായ നിലപാടുകൾ പറയുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പറഞ്ഞു കൊണ്ടാണ് സിനിമ മുന്നോട്ട് വെക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ആളുകൾക്കുണ്ടായ അതേ ഏകദേശം അതേ രൂപങ്ങൾ കൊടുക്കുന്നു എന്നാൽ ചില ക്യാരക്ടറുകളൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഇതൊരു കോവിഡ് കാലത്താണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാകുന്നില്ല ജിത്തു ജോസഫിൻ്റെ മാന്ത്രികത തന്നെയാണ് കാരണം സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു വലിയ മേഖലയെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലേക്ക് എങ്ങനെ ആവാഹിക്കാം അവിടെയാണ് സ്ക്രിപ്റ്റ് വിജയിച്ചിട്ടുള്ളത് അത്രയും സ്മാർട്ടായിട്ടുള്ള ഒക്കെ തന്നെ അദ്ദേഹം വളരെ തന്ത്രപരമായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ദൃശ്യം രണ്ട് വലിയ ഒരു വിജയത്തിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം തന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അതിൻ്റെ ഒരംശം പോലും ചോർന്നു പോകാതെ വ്യക്തമായ രീതിയിൽ സ്ക്രിപ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പകുതിയിലെത്തുമ്പോൾ സിനിമയുടെ ഗതി തന്നെ മാറുന്നുണ്ട് ഒന്നാമത്തെ പകുതിയിൽ ചെറിയൊരു ലാഗിങ് വരുന്നുണ്ട് അത് ശരിക്കും അവിടെ അനിവാര്യവുമാണ് കാരണം ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളെ കഴിഞ്ഞ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ആ സ്പേസിനെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് തിരിഞ്ഞ് വേറൊരു സബ്ജക്റ്റായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട ആ കുടുംബത്തെ വ്യക്തമായി തന്നെ ഒന്നാമത്തെ പകുതിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു ആ ഒന്നാമത്തെ പകുതി കൂടി വലിയ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ് ആ രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദൃശ്യത്തിൻ്റെ ചില ചേരുവകളുണ്ട് അവിടെ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില എലമെൻറ്റുകളുണ്ട് ഒരു ക്രൈം നടന്നിട്ടുണ്ട് പക്ഷേ ഈ ക്രൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ക്രൈമിൽ നിന്ന് അദ്ദേഹം എസ്കേപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബത്തെ അദ്ദേഹം രക്ഷിക്കേണ്ടത് അദ്ദേഹം ചെയ്ത ക്രൈം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അതൊരു ആവശ്യമായ ഘട്ടത്തിൽ ആവശ്യമായ സാഹചര്യത്തിൽ ഒരു പിതാവ് ചെയ്യുന്ന ക്രൈമാണ് ഇതിന് ജനങ്ങളെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയും രണ്ടാമത്തെ സ്റ്റേജിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ലാഗിങ് എന്തിനായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ ജനങ്ങൾ കുറേയൊക്കെ തിരിഞ്ഞ് പറയുന്നുണ്ട് ഇങ്ങനെയല്ല ജോർജ് കുട്ടി തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ഈ സിനിമ അവിടെ എത്തി നിൽക്കുമ്പോൾ അവിടെ ജനങ്ങളും ആ ചായക്കടയിൽ നിൽക്കുന്ന ആ ക്യാരക്ടറുകളും ഒക്കെ പറയുന്ന ചില വാക്കുകളിലൂടെ സിനിമ പോവുകയാണ് അവിടെ നമുക്ക് ഒരു തോന്നലുണ്ട് ഇനി എന്താണ് സിനിമയിൽ വരാൻ പോകുന്നത് ഈ സ്കെൽട്ടൺ കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സിനിമയുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും പക്ഷെ അതെങ്ങനെ കിട്ടും യഥാർത്ഥത്തിൽ ഒന്നാമത്തെ സ്റ്റോറി ലോക്ക് ചെയ്യപ്പെട്ടത് ആ സ്കെൽട്ടൺ എവിടെ അദ്ദേഹം കുഴിച്ചിട്ടു എന്നുള്ളത് തന്നെയായിരുന്നു സ്കെൽട്ടൺ കിട്ടുക എന്നുള്ളത് പിന്നീട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതാണ് ജോർജ് കുട്ടി ആദ്യത്തെ പകുതിയിലൊക്കെ തന്നെ പറയുന്നത് രണ്ടാമത്തെ പകുതിയിലും പകുതി വരെ പറയുന്നുണ്ട് ഒരിക്കലും സാധ്യതയില്ല നാം അതാർക്കും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പകുതി ഒന്നാമത്തെ പകുതിയിൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ചെയ്യപ്പെടുകയും ആ ലാഗിങ്ങോട് കൂടി ആ കുടുംബത്തെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഒന്നാമത്തെ ദൃശ്യം തന്നെയാണ് പ്രതിപാദിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു സ്പേസ് അദ്ദേഹം ഉപയോഗിച്ചത് വളരെ തന്ത്രപരമായാണ് അതൊരു മാന്ത്രികതയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുന്നു സെക്കൻഡ് പാട്ടിലെത്തുമ്പോൾ സ്കെൽട്ടൺ എടുക്കുകയാണ് സ്കെൽട്ടൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവിടെ നടത്തുന്നുണ്ട് അത് അത് പോകുന്ന രീതികളുണ്ട് അത് സായ് ക്യാരക്ടർ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററെ അദ്ദേഹം കാണും നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ എന്താണ് അദ്ദേഹം സിനിമയിലേക്കൊക്കെ ഇപ്പോൾ ആവാഹിച്ച് അല്ലെങ്കിൽ സിനിമയിലേക്കൊക്കെ എത്തിയാൽ സിനിമയൊക്കെ എടുക്കുന്നു അയാൾ അദ്ദേഹം തിയേറ്റർ തുടങ്ങുന്നു അപ്പോൾ എന്തിനായിരുന്നു ഈ സിനിമ എടുക്കൽ അത് അവസാനത്തെ ക്ലൈമാക്സുമായി ബന്ധിപ്പിക്കുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമായിരുന്നു അതൊരു ലൂപ്പ് ലൈൻ എന്ന് പറയാം വളരെ കറക്റ്റായിട്ട് എഴുതി വെച്ചിരുന്നു എങ്ങനെയാണ് ഈ സിനിമ വരേണ്ടത് എന്ന് സീതു ജോസഫിന് വ്യക്തമായി അറിയാമെന്നുള്ളതാണ് ആൻ്റണി പെരുമ്പാവൂർ ഇതിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻ്റണി വളരെ ര രസകരമായി തന്നെ അഭിനയിച്ചെങ്കിലും ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ കുറച്ച് ഡ്രൊമാറ്റിക്കായി തോന്നി കാരണം ഒരു സ്വാഭാവികതമായി എല്ലാവരും സ്വാഭാവികമായ രീതിയിൽ അഭിനയിക്കുമ്പോൾ അവിടെ ഒരു ഡ്രൊമാറ്റിക് ആയിട്ടുള്ള രീതി വന്നോ എന്ന് തോന്നുമെങ്കിലും അദ്ദേഹം നന്നായി അഭിനയിച്ചു ആ ക്യാരക്ടർ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു പിന്നീട് ഈ വിറ്റ്നസ് പറയുന്ന ഒരു പുതിയ ക്യാരക്ടറുണ്ട് ഈ വിറ്റ്നസ് പറയുന്ന ഞാൻ ഈ ക്യാരക്ടറുകളൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല നിങ്ങൾ സിനിമ കാണേണ്ടവരാണെങ്കിൽ കണ്ടിട്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിറ്റ്നസ് പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടാണത് കോടതിയിലെത്തുന്നത് കോടതിയിലെത്തുമ്പോഴേക്കും സ്കെൽട്ടൺ കിട്ടിയിട്ടാണ് കോടതിയിലെത്തുന്നത് ഈ കോടതിയിലെത്തുമ്പോൾ അവിടെ ചായ് ക്യാരക്ടർ പറഞ്ഞു വെച്ചിട്ടുള്ള ചെയ്തു വച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യവും ഈ കഥയും കണക്ട് ചെയ്യുകയാണ് ആ കണക്ട് ചെയ്യുന്നത് ജോർജ് കുട്ടി എന്ന് പറയുന്ന വളരെ തന്ത്രശാലിയായ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷിക്കാൻ അവസാനം വരെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യുകയാണ് അവിടെ നിന്നാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത് യഥാർത്ഥത്തിൽ അവിടെ സിസ്റ്റത്തെ കുറ്റം പറയുന്നുണ്ട് സിസ്റ്റത്തെ കുറ്റം പറയുന്ന പോലീസ് ഓഫീസറോട് എന്ത് പറയണം എന്നറിയാതെ ജഡ്ജ് എണീറ്റ് പോവുകയാണ് യഥാർത്ഥത്തിൽ സിസ്റ്റം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരുങ്ങിയിട്ടല്ല ഇത് സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ഇതിന് തുനിഞ്ഞിറങ്ങുകയാണ് ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ അടുത്തൊരു സ്റ്റോറി ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വിശദീകരണം വായിച്ചപ്പോൾ ഇത് സിസ്റ്റത്തെ അപ്പാടെ അട്ടിമറിക്കാൻ ജിത്തു ജോസഫ് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സിസ്റ്റം ും ഇങ്ങനെയും ആവാം ഇത് ഇങ്ങനെയും സംഭവിക്കാം പക്ഷെ നമുക്കറിയാം ജോർജ് കുട്ടി എന്തിനാണ് ഈ ക്രൈം ചെയ്തത് അത് അറിയില്ല സിസ്റ്റത്തിന് മുന്നിൽ ഒരു ക്രൈം നടന്നു എന്നുള്ളതാണ് ജോർജ് കുട്ടി ഈ കാര്യം ചെയ്തത് എന്തിനാണ് ഇന്നും അദ്ദേഹം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം സിദ്ദിഖ് ചോദിക്കുന്നുണ്ട് അവസാനം ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതും തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ സിസ്റ്റത്തിന് നമുക്കതൊന്നും അറിയില്ല സിസ്റ്റത്തെ ചതിച്ചു എന്ന രീതിയിൽ ഒരിക്കലും ഈ കഥയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത് ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്ത ചെയ്തു പോയ ഒരു ക്രൈം ആ ക്രൈമിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നതിൻ്റെ ചില ലൂ പോയിൻ്റുകളാണ് ഇത് സിസ്റ്റത്തെ കൂടി ഉണർത്തുന്ന രീതിയിലാണ് രണ്ട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട് ഒന്ന് വ്യക്തി എങ്ങനെ ഇതിൽ നിന്ന് ആക്സപ്റ്റ് ആകുന്നു എന്നുള്ളതും രണ്ടാമത്തെ കാര്യം ഈ വ്യക്തി എന്തൊക്കെയാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ജീത്തു ജോസഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററെ നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റില്ല ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നതിലപ്പുറത്തേക്ക് വ്യക്തമായ ടെക്നിക്കലി അദ്ദേഹം എലിജിബിളാണ് ഒരു സിനിമ എടുക്കാൻ ദൃശ്യം മൂന്ന് വരും എന്ന് തന്നെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നാൽ അദ്ദേഹം അതിനുള്ള കാര്യവും ഈ സ്റ്റോറിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ സ്പേസിന് അദ്ദേഹം അൺലോക്ക് ചെയ്തിട്ടില്ല സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഏറ്റവും രസകരമായ രീതിയിൽ ഒന്നാമത്തെ ദൃശ്യം പറയുന്ന പോലെ തന്നെ രണ്ടാമത്തെ ദൃശ്യവും അതിൽ ഒരു കാരണവശാലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത എല്ലാ കാരട്ടുകളെയും ഒപ്പിച്ചു കൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ കഥയുടെ കണക്റ്റിവിറ്റിയിലേക്ക് വ്യക്തമായി കൊണ്ടുവന്നു ഈ കണക്റ്റിവിറ്റിയാണ് സെക്കൻഡ് പാർട്ടിന് വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് ഒറ്റ ലൈനിൽ പറഞ്ഞു വെക്കാം രണ്ടാമത്തെ ദൃശ്യം അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ ചിന്ത എങ്ങനെയാണ് ക്ലോസ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോറി ഈ ക്ലോസ് ചെയ്യപ്പെട്ട സ്റ്റോറി എങ്ങനെയാണ് ഫസ്റ്റ് അൺലോക്ക് ചെയ്യുക ആ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു വിറ്റ്നസ്സിന് ഇറക്കുന്നത് ആ വിറ്റ്നസ് ആണ് പിന്നീടത് അൺലോക്കായിട്ട് ഈ സ്റ്റോറിയുടെ മറ്റുള്ള എല്ലാ ആഖ്യാനങ്ങളിലേക്കും ഒരു വലിയ ഹുക്ക് ലൈനായി പോകുന്നത് ആ ഹുക്ക് ലൈൻ അവസാനം വരെ നിൽക്കുകയും ആ ഹുക്ക് ലൈനിൽ തന്നെ നിന്നുകൊണ്ട് ഈ സ്റ്റോറിയെ മുഴുവിപ്പിക്കുകയും ചെയ്യുകയാണ് അവസാനത്തെ ആ ടൈലൻ്റിൻ്റെ കൂടി കാര്യം പറയുമ്പോൾ മൂന്നാമത്തെ ഒരു ദൃശ്യം കൂടി വരാൻ സാധ്യതയുണ്ട് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാം കാരണം ഒന്നാമത്തെ ദൃശ്യം കണ്ട ഉടനെ നമ്മൾ ചിന്തിച്ചിരുന്നത് സ്റ്റോറി കഴിഞ്ഞു ഇനി ഒരിക്കലും ഇതിൻ്റെ തെളിവ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നു ആ സ്റ്റോറി ലോക്ക് ചെയ്തത് പക്ഷേ അവിടെ നിന്ന് തിരിച്ച് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ജോർജ് കുട്ടി ഒരു തൂമ്പയും എടുത്ത് ഇറങ്ങി വരുന്ന ഒരു അൺലോക്കിംഗ് പോയിൻ്റ് ഉണ്ട് ഈ അൺലോക്കിംഗ് പോയിൻറ്റ് തന്നെയാണ് ദൃശ്യം രണ്ടിൻ്റെ അവസാനത്തിൽ ഈ ശേഷക്രിയകൾ ചെയ്യുന്ന സിദ്ദീഖിന്റെയും അതുപോലെ തന്നെ ആശാ ശരത്തിൻറെയും ക്യാരക്ടറുകളെ നോക്കി വിദൂരത്തിൽ നിന്ന് തിരിച്ച് നടന്നു വരുന്ന ഒരു വലിയ അൺലോക്കിംഗ് ലൂപ്പ് പോയിന്റ് അവിടെ വെച്ചിട്ടാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു വലിയ സിനിമ ടെക്നീഷ്യൻ ഈ ഒരു സിനിമയ്ക്ക് ക്ലൈമാക്സ് കൊടുത്തിട്ടുള്ളത് അവിടെ സിദ്ദീഖ് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ആ പോലീസ് ഓഫീസർ മുരളി ഗോപിയും പറയുന്നുണ്ട് നമ്മളല്ല ജോർജ് കുട്ടിയെ വാച്ച് ചെയ്യുന്നത് ജോർജ് കുട്ടിയാണ് നമ്മളെ മൊത്തത്തിൽ ക്യാൻ ചെയ്യുന്നത് വാച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് തേർഡ് പാർട്ടിലേക്കുള്ള അമ്പ് കൊടുത്തിട്ടാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഈ സ്റ്റോറി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് ലോക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അൺലോക്കിംഗ് ഫാക്ടറുകളെ വെച്ചുകൊണ്ട് ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് അവസാനിപ്പിച്ചിരിക്കുന്നു നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ദൃശ്യം മൂന്നിലേക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം